കല്ലടയാറിനും അഷ്ടമുടിക്കായലിനും ഇടയിൽ 8 ദ്വീപുകളുടെ ഒരു കൂട്ടമുണ്ട്. കണ്ടൽ കാടുകളും കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷൻ. പള്ളത്തിലൂടെയുള്ള എൻ്റെ യാത്ര അങ്ങോട്ടേക്കാണ്. നമ്മുടെ തമ്മനയിൽ കണ്ട കുറച്ചു പേർക്കെങ്കിലും സ്ഥലം എവിടെയെന്ന് മനസ്സിലായി കാണും. ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം. സ്പീഡ് ബോട്ടും ശിക്കാരി വള്ളവും റോഡ് മാർഗ്ഗവും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മൺറോ ഐലൻഡിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ഈ വള്ളത്തിൽ കൂടെയുള്ള യാത്ര തന്നെയാണ് ഏറ്റവും അനുയോജ്യം. ഈ യാത്ര എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും മാറ്റിവെക്കരുത്. നിങ്ങൾ ഇവിടേക്ക് വന്ന് ഇത് എക്സ്പ്ലോർ ചെയ്യുക തന്നെ വേണം. നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് പുത്തനാറിൽ നിന്നാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കനാലിന് ഒരുപാട് വീതിയൊന്നുമില്ല. കനാലിന് വീതി കുറവായതിനാലും നമ്മുടെ ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലങ്ങളുടെ ഹൈറ്റ് വളരെ കുറവായതിനാലും ഇവിടെ ഈ പള്ളത്തിൽ കൂടെയുള്ള യാത്രയാണ് ഏറ്റവും നല്ലത്. അതുമാത്രമല്ല, നമുക്ക് മൺറോയുടെ ഒരു തനതു ഭംഗി ആസ്വദിക്കാനും ഒരു ഗ്രാമീണ ജീവിതമൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും ഈ വള്ളത്തിൽ കൂടെയുള്ള യാത്ര തന്നെയാണ് ഏറ്റവും നല്ലത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഈ പുത്തനാറ് മുതൽ അഷ്ടമുടി കായൽ വരെയുള്ള ഒരു വാട്ടർ ജേണിയാണ് മൺറോ എന്ന് പറയുന്നത്. നമ്മളിപ്പം ഒരു നഗരജീവിതത്തിൻ്റെ കോലാഹലത്തിൽ നിന്നൊക്കെ മാറി പ്രകൃതിയോട് ഇണങ്ങി കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് മൺറോ. നമ്മൾ ലൈഫിൽ ഈ യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. നമ്മുടെ ഈ സ്ഥലത്തിന് മൺറോ എന്നൊരു ഇംഗ്ലീഷ് പേര് ലഭിച്ചിട്ടുണ്ടായിരിക്കുക എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. 18-ാം നൂറ്റാണ്ടിൽ മധ്യ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു കേണൽ മൺറോ. ഒറ്റപ്പെട്ട് കിടന്ന ഈ സ്ഥലത്തെ അദ്ദേഹമാണ് കനാലുകൾ വഴി ബന്ധിപ്പിക്കുകയും ഇവിടുത്തെ ജനജീവിതം കുറച്ചുകൂടെ സുഗമമാക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ സ്ഥലത്തിന് മൺറോ എന്ന പേര് ലഭിച്ചത്. കേരളത്തിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയായി മൺറോ ഐലൻഡ്. ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് പല മാർഗങ്ങൾ ഉപയോഗിക്കാം. മൺറോയ്ക്ക് സ്വന്തമായിട്ടൊരു സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ട്രെയിൻ സർവീസ് അവൈലബിൾ ആണ്. സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു ഓട്ടോ പിടിച്ച് എത്താനുള്ള ദൂരമേ ഉള്ളൂ ഈ പുത്തനാറിലേക്ക്. ഈ കണ്ടൽക്കാടൊക്കെ കാണുമ്പോഴേ നമ്മുടെ പഴയ മോഹൻലാൽ ഫിലിമായ മാന്ത്രികത്തിൻ്റെ ക്ലൈമാക്സ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മൾ ഈ കണ്ടൽക്കാടിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മളിവിടെ വന്നപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഈ കണ്ടൽക്കാടിൻ്റെ നല്ല ക്ലോസ് ആയിട്ട് എത്തിയപ്പോൾ നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. കണ്ടൽ ചെടിയുടെ വേരുകളാണ് ഈ നല്ല തിക്കായിട്ട് കാണുന്ന ഈ പോർഷൻ. ഈ വേരുകൾക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. സാധാരണ ചെടികളിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ലീഫിലാണെങ്കിൽ കണ്ടൽ കാടുകളിൽ കണ്ടൽ ചെടികളുടെ വേരുകളിലും ഗേഷ്യസ് എക്സ്ചേഞ്ച് നടത്താനൊരു കപ്പാസിറ്റി അതിനുണ്ട്. ഈ വേരുകളൊക്കെ ഇത്ര തിക്കായതുകൊണ്ട് നീർക്കാക്കയൊന്നും അത്ര പെട്ടെന്ന് ഈ വേരുകൾക്കിടയിലോട്ട് വരത്തില്ല. അപ്പം മീനുകൾ ഏറ്റവും കൂടുതൽ മുട്ടയിടാൻ വേണ്ടിയിട്ടും താമസിക്കാൻ വേണ്ടിയിട്ടും ഈ ഭാഗമാണ് ചൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം കണ്ടൽ കാണുമ്പം പുഴയിൽ നിൽക്കുന്ന ഒരു സാധാരണ വള്ളിച്ചെടി പോലൊക്കെ തോന്നും. പക്ഷെ കണ്ടലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുവാനും ഓക്സിജനെ പുറത്തുവിടാനുമുള്ള കഴിവ് മറ്റ് ചെടികളെ അപേക്ഷിച്ച് 50 ഇരട്ടി കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. അതുവഴി അന്തരീക്ഷ മലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നുണ്ട്. സുനാമി, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാനും ഇവയ്ക്ക് അത്ഭുതകരമായ ഒരു ശക്തിയുണ്ട്. അതാണ് കണ്ടൽ കാടുകളെ ഇത്രയധികമായിട്ട് നമ്മൾ സംരക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ പുത്തനാറിൽ നിന്ന് അഷ്ടമുടി കായലിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ എന്ന പ്രത്യേകതയും അഷ്ടമുടി കായലിന് സ്വന്തമാണ്. കായൽപ്പരപ്പിൻ്റെ ഈ വ്യൂ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. രാവിലെയും വൈകുന്നേരവും
പെഡൽ ബോട്ടിംഗ്, കയാക്കിംഗ് തുടങ്ങിയ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ കൂടെ ഈ വെള്ളം തുഴയുന്നത് ശശി ചേട്ടനാണ്. ചേട്ടൻ നല്ലൊരു ട്രാവൽ ഗൈഡ് തന്നെയാണ്. ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് മൺറോയെ കുറിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷനും കിട്ടിയത്. ചേട്ടൻ്റെ സർവീസ് വളരെ നല്ലതാണ്. മൺറോ യാത്രയുടെ ഒരു പ്രധാന ഹൈലൈറ്റായ ആർച്ചാണ് ഈ കാണുന്നത്. ഇതൊരു മെയിൻ ഫോട്ടോ സ്പോട്ടാണ്. ഇവിടെ ആഴം കുറവായതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങി ഈ ആർച്ചിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും. ഈ കണ്ടൽക്കാടിനിടയിലൂടെ പോകുമ്പം കിട്ടുന്ന ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു ഫീല് നിങ്ങൾ ശരിക്കും ആസ്വദിച്ച് തന്നെ അറിയണം. സാധാരണയായിട്ട് മൺറോ ജേർണിയിൽ എത്തുന്ന ആൾക്കാരൊക്കെ ഈ സ്പോട്ട് വരെ എത്തി ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ മൺറോ ജേർണിയിൽ ഒരു സ്പെഷ്യൽ സ്പോട്ടുണ്ട്, അവിടേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഈ പ്ലേസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഇവിടെ വന്നാൽ. പ്രഭാത സമയത്ത് ഈ ഓളപ്പരപ്പിലൂടെയുള്ള ഈ വാട്ടർ ജേണി നൽകുന്ന ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാനേ പറ്റാത്ത ഒന്നാണ്. നമ്മൾ അങ്ങനെ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട്, ഒറ്റക്കണ്ടൽ. ഇവിടെ ഒരു കണ്ടലായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഒറ്റക്കണ്ടൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളുടെ വേറൊരു ടൂറിസ്റ്റ് സ്പോട്ടായ സാമ്പ്രാണിക്കുടി പോലെ തന്നെയാണ്. ഇവിടെ ആഴം വളരെ കുറവായതുകൊണ്ട് നമുക്കിവിടെ ഇറങ്ങി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ആഴം വളരെ ആഴക്കുറവായതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം ഫാമിലിയായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ഈ ഒറ്റൽ കണ്ടൽ. ഈ വാട്ടർ ജേണി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ആണെങ്കിൽ വളരെ സേഫായിട്ടുള്ളൊരു ജേണി തന്നെയാണുള്ളത്. നമുക്ക് വള്ളത്തിൽ കയറണമെങ്കിൽ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. ലൈഫ് ജാക്കറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് വള്ളത്തിൽ കയറാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ അവരുടെ ഇൻസ്ട്രക്ഷൻസ് നമ്മളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി, നമുക്ക് വളരെ നല്ലൊരു യാത്ര തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അധികം ആഴമുള്ള സ്ഥലങ്ങളിൽ കൂടെ ഒന്നും അല്ല ഈ വള്ളത്തിൻ്റെ റൂട്ടെന്ന് പറയുന്നത്, വളരെ ആഴമില്ലാത്ത സ്ഥലത്തൂടാണ് പോകുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. പ്ലാസ്റ്റിക് ഒന്നും നമുക്ക് കാണാനേ സാധിക്കത്തില്ല. ഒരു പൊല്യൂഷൻ ഫ്രീ അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഈ ബോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ സൂര്യരശ്മികൾ ഈ മൺറോയെ തൊട്ടുണർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ആ ബോട്ടിങ്ങിനുള്ള ബെസ്റ്റ് ടൈം എന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് കല്ലടയാറിൽ നിന്നുള്ള എക്കൽ മണ്ണ് ഇവിടെ കൊഴിയി വന്നിരുന്നത് കൊണ്ട് അന്ന് ഇവിടുത്തെ ജനങ്ങളൊക്കെ കൃഷി ആശ്രയിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷെ കല്ലട ഡാം നിർമ്മിച്ചപ്പോൾ കായലിൽ നിന്ന് വെള്ളം കയറുകയും കൃഷി നശിക്കുകയും ചെയ്തു. അതിന് ഇപ്പോൾ ഇവിടെ നെൽകൃഷി വളരെ കുറവാണ്. മത്സ്യകൃഷിയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇവിടുത്തെ ജനങ്ങൾ ഉപജീവന മാർഗമായിട്ട് മത്സ്യകൃഷിയാണ് ആശ്രയിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതൊക്കെ മട കെട്ടി മത്സ്യകൃഷി ചെയ്യുന്നതാണ് കായലിൻ്റെ സമീപത്തായിട്ട്. ഇവിടുത്തെ മത്സ്യകൃഷിയിൽ എടുത്തു പറയാനുള്ളത് ചെമ്മീൻ, കരിമീൻ തുടങ്ങിയവയുടെ കൃഷിയാണ്. വിദേശത്തേക്ക് ചെമ്മീൻ കയറ്റി അയക്കുന്നതിൽ മൺറോ വളരെ മുൻപന്തിയിൽ തന്നെയുണ്ട്. ഇതോടൊപ്പം നമുക്ക് ഇവിടെ കല്ലുമ്മക്കായയും കക്കയൊക്കെ ലഭിക്കും. ഈ യാത്രയിൽ കൂടെ കിട്ടുന്ന ഈ മനോഹരമായ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇത് നിങ്ങളും ആസ്വദിച്ചറിയണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ തീർച്ചയായും വരണം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് മൺറോ. അതുകൊണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ഹോം സ്റ്റേയും റിസോർട്ട്സും ഒക്കെ ലഭിക്കുന്നതാണ്. ഇവിടുത്തെ ആളുകൾ കായലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഇവിടുത്തെ പ്രധാന യാത്രാമാർഗവും വള്ളമാണ്. മൺറോയെ സംരക്ഷിക്കുന്നതിൽ ഇവിടെയുള്ള ആളുകൾ ഒട്ടും തന്നെ പിന്നിലല്ല. അതുകൊണ്ട്
വാട്ടർ ജേർണിക്ക് എത്തുന്ന നമ്മൾ ഇവിടുത്തെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് തന്നെ കരുതണം. ഇന്നത്തെ യാത്രാവിശേഷങ്ങളുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. മൺറോയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടം ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു യാത്രയിൽ മറ്റൊരു സ്ഥലത്തെ ഒരുപാട് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഫ്രം റിതം ഓഫ് ട്രാവിറ്റു.